ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നേ, ഒരാൾ വിളിച്ചു ചോദിച്ചതനുസരിച്ച്, ഇതുവരെ മനുഷ്യൻ്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞിരുന്നത്, ദേവപ്രശ്നത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു ദേവപ്രശ്നം ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്തിന്? അവിടുത്തെ ദേവലകന്മാരുടെ അല്ല, അവിടുത്തെ മേൽശാന്തി അല്ലെ തന്ത്രി കഴകക്കാരൻ പരിചാരകരായിരിക്കുന്ന കമ്മിറ്റിക്കാര് ഇവരൊക്കെ എങ്ങനെയുള്ളതായിരിക്കണം? അവർക്കൊക്കെ ലക്ഷണങ്ങളില്ലേ? ദൈവജ്ഞൻ ലക്ഷണങ്ങളില്ലേ? ഞാൻ പറഞ്ഞ അതൊക്കെയുണ്ട്. അത് പ്രശ്നവശാൽ ദേവപ്രശ്നത്തിൽ ചെല്ലുമ്പോഴാണല്ലോ നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ആൾക്കാരുടേതായിട്ടുള്ള ഫലങ്ങളും മറ്റുമൊക്കെ അറിഞ്ഞിരിക്കാൻ എൻ്റെ കൈവശമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാതെ, നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ അല്ലെ മറ്റൊരാൾ മോശമാക്കി കാണിക്കാനോ ഒന്നും ഞാൻ പോകാറില്ല. പിന്നെ ധനസമ്പാദനത്തിന് വേണ്ടി ഇരിക്കുന്ന മാത്രമായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പേരും മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, തിരിച്ച് ഓരോന്നും പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാനൊന്നുമില്ല. അത് മാന്യ പ്രേക്ഷകർക്കത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ കാരണം എന്ത്, അതിൻ്റെ എത്തിക്സ് എന്ത് എന്നൊക്കെ അവരവർ സ്വയം, ഞാൻ എന്നെ സംബന്ധിച്ചോളം നന്മ വരട്ടെ, അല്ലെങ്കിൽ ഒരു പൂജയ്ക്ക് ഏകദേശം ഇത്രയൊക്കെ ആകാനുള്ള സാധ്യതയുള്ളൂ, ഒരു പൂജ ഇങ്ങനെയാണ് നടത്തേണ്ടത്, ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണ തന്ത്രവിഷയ തന്ത്ര സമുച്ചയം എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും പരിഹാര ഗ്രന്ഥങ്ങൾ ദൈവർവ ധർമ്മദൈവ ഭണിപിതൃ ഗുരുഭർ അങ്ങനെയാണ് പരിഹാരം നമ്മൾ ചിന്തിച്ചു കൊടുക്കുക. ഭാവ ഗോചര ചിന്തകളും രാശി വെച്ച് പറയുന്ന ദ്വിഗ്രഹ ത്രിഗ്രഹ ചിന്തകളും രാശിയുടെ ബലാബലങ്ങളും രാശിയുടെ നവാംശകങ്ങളും ദ്വാദശാംശകങ്ങളും ത്രിശാംശകങ്ങളും സ്ഫുടങ്ങളും ലഗ്നസ്ഫുടം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം. കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങളുടെ ഗ്രഹനില എടുത്തു കഴിയുമ്പോൾ അക്ഷാംശവും രേഖാംശവും വെച്ചിട്ട് ലഗ്നം തൊട്ട് ആദ്യത്തെ ചന്ദ്രൻ ചൊവ്വ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച സമയത്ത് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ള ആ അക്ഷാംശ രേഖാംശത്തിലുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിൽ നമ്മൾ ഗോചര ചിന്തയിൽ മിടുക്കരായിട്ടുള്ളവർ കൃത്യമായിട്ടുള്ള ഫലം പറയാൻ അറിവുള്ളവരായിരിക്കും എന്നാണ് പറയപ്പെടുക. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ എന്തിന് ഒരു ദേവപ്രശ്നം നടത്തുന്നു എന്ന് ആണ് എന്നോട് ചോദിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോരാശാസ്ത്ര സംബന്ധമായിട്ടും, ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകങ്ങളൊന്നും അല്ല കേട്ടാ, ഇതൊക്കെ പറയുന്ന ഹോര പ്രശ്നമാർഗം, പിന്നെ തന്ത്രസമുച്ചയം, തന്ത്രസമുച്ചയം എങ്ങനെ ഉണ്ടായതാണെന്നും അതെല്ലാം ഞാനിപ്പോൾ പറയാം. തന്ത്രരീതി എങ്ങനെയാണെന്നും മേൽശാന്തി പദം എങ്ങനെയാണെന്നും മൂലമന്ത്രം ഉപദേശിക്കേണ്ടതും ഒരു തന്ത്രിയുടെ ലക്ഷണം എന്താണെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ മലയാളികൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കുറേ കാലങ്ങളായിട്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്ത്രി എന്താണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം ആൾക്കാരും മീഡിയയും മറ്റു കാര്യങ്ങളും പത്രങ്ങളും ഒക്കെ ഒരുപാട്
ആയതുകൊണ്ടാണ് തന്ത്രി എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞു വരാൻ തുടങ്ങിയേ. തന്ത്രി ആരാണെന്ന് പോലും അറിയത്തില്ല. വർഷത്തിലൊരിക്കൽ പൂജ നടത്തുന്നു, അത് കമ്മിറ്റിക്കാർ മാത്രം അറിഞ്ഞാലും ശരിയല്ലേ? ആർക്കും അറിയത്തില്ലായിരുന്നു എന്താണ്, ഏത് രീതിയാണ്, ഏത് രീതിയിലുള്ള ആളായിരിക്കണം തന്ത്രിയെന്നും ഏത് രീതിയിലുള്ള ആളായിരിക്കണം അവിടുത്തെ മേൽശാന്തിയെന്നും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നും അവിടുത്തെ ദേവന്റെ ഒരു ദേവപ്രശ്നം വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദേവഹിതമാണ്. അതിനൊരു പദ്യമുണ്ട്, ഒരു പ്രമാണമുണ്ട്. ഇന്ന് പച്ച മലയാളത്തിൽ ഞാനങ്ങ് പറയാണ്, അവിടെ അനിഷ്ടതകളോ അല്ലെങ്കിൽ മറ്റ് ദുരിതങ്ങളോ കാണുകയോ പെട്ടെന്ന് വരുന്ന മരണസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പൊടുന്നനെയുള്ളത് കാണുകയോ, ഒരു തന്ത്രി കയറുമ്പോൾ തന്നെ ദേവന്റെ ബിംബം കാണുമ്പോൾ അറിയാം ദേവൻ എങ്ങനെയിരിക്കുന്നതാണ്. ദേവന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ, സന്തോഷവാനാണോ എന്നൊക്കെ ഒരു നല്ല തന്ത്രി എനിക്ക് 100% അറിയാം. അപ്പം തന്ത്രി പറയും, ചൈതന്യാവസ്ഥ കുറവാണ്. അത് തന്നെയല്ല, പൊതുജനങ്ങൾക്ക്, കമ്മറ്റിക്കാർക്ക്, പരിചാരകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴാണ് ദേവകോപമാണോ എന്നറിയാൻ ദേവന്റെ പ്രശ്നങ്ങൾ തന്നെ 2-3 രീതിയിൽ വയ്ക്കാം. അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വെക്കുമ്പോഴാണ് പൂർണത്വം കൽപ്പിക്കുന്നത്. 2-3 ജ്യോതിഷന്മാരൊക്കെ ഇരുന്ന് അന്യോന്യം പരസ്പരം പ്രശ്നചിന്ത വരുത്തി അവരൊന്നിച്ചിരുന്ന് ഒരു ഏകാധിപത്യത്തോടു കൂടി പറയുന്ന വിഷയങ്ങളാണ് അവിടുത്തെ കാരണങ്ങൾ. അത് കണ്ടുപിടിക്കാനാണ് ജനങ്ങളെ കൂടെ വിളിച്ചും ആ കുടുംബത്തിൻ്റെ ക്ഷേത്ര കാര്യാദികൾ വഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കൂടെ ഒക്കെ വിളിച്ചിട്ടാണ് എന്നുവെച്ചാൽ ജനങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് പറയുക. ദേവ പ്രശ്നമിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതറിഞ്ഞിരിക്കാനാണ് നമ്മുടെ കേരളം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കേരളത്തിലുള്ളതാണ് ഈ ദേവപ്രശ്നം. വർഷങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, കലിസംഖ്യ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്നതായിട്ടുള്ള ആചാരങ്ങളും താന്ത്രികവും ഒക്കെയാണ് കേരളത്തിൽ നമ്മുടേതായിട്ടുള്ള കേരളത്തിൻ്റെ പാരമ്പര്യ ഗുണം. തന്ത്രി ആയി വന്നിരുന്നത് പരശുരാമൻ ആണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളെല്ലാം മിക്കവാറുമുള്ള 4448 ക്ഷേത്രങ്ങൾ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് തന്ത്രികുലത്തിൽ വരുന്നവർ ബ്രഹ്മം ചെയ്യുന്ന ആരോ അവർ തന്ത്രിയാണെന്നാണ് പറയാം. ആ തന്ത്രം വെച്ചാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 108 ശാസ്ത്രദുർഗാ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുക. അവിടെ നിത്യപൂജാക്രമത്തിനു വേണ്ടിയും അവിടെ ബ്രാഹ്മണ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് കേരളോൽപത്തി എന്ന ഗ്രന്ഥത്തിൽ അതിനെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെ 108 ദുർഗാക്ഷേത്രങ്ങൾ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. പരശുരാമൻ തന്നെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ചെയ്യേണ്ട പൂജാക്രമങ്ങൾ അദ്ദേഹം തന്നെ നിയമാനുസൃതമായ വഴിയിൽ കൂടി ചിട്ടപ്പെടുത്തി തന്ത്രശാസ്ത്രം എന്നു പറയുന്ന ആ ശാസ്ത്രത്തെ കേരളത്തിന് സംഭാവനയായി നൽകി എന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ കേരള മഹാത്മ്യം എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രന്ഥത്തിലും പറയുന്നത് മഹാവിഷ്ണു പരശുരാമനോട് 24,000 ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനും അതിൽ 33 ദേവതകളെ പ്രതിഷ്ഠിക്കാനും ആജ്ഞാപിച്ചു എന്നാണ് പുരാണ ചരിത്രം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളെ പൂജാദി കാര്യങ്ങൾക്കായി 12 തന്ത്രിമാരെ
തന്ത്രിമാർ വേറെ, മേൽശാന്തിമാർ വേറെ. 12 തന്ത്രിമാരെ നിയമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് ശബരിവാര പൂജകൾ എന്ന് പറയുന്നത് ഇന്ന് ക്ഷേത്രത്തിൽ മേൽശാന്തി പട്ടമണിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മൊത്തവും അറിയാവുന്നതാണ്. ശബരിവാര പൂജയിൽ ഏതൊക്കെ രീതിയിലാണ് പരശുരാമൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്നാണ് പറയപ്പെടുന്നത്. അത് തന്ത്രിണോ ദ്വാദശ ശ്രേഷ്ഠാൻ പ്രതിഷ്ഠാർത്ഥ കൽപ്പയ ചതുർവിംശ സഹസ്രം ച ചതുർവിംശ സഹസ്രോത്ര 24,000 ദേവാലയമകൽപ്പയ അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് മഹാവിഷ്ണു എന്നാണ് പറയപ്പെടുന്നത്. ആ മഹാവിഷ്ണു ശിവനുണ്ട്, വിഷ്ണുവുണ്ട്, ഭദ്രകാളിയുണ്ട്, ദുർഗയുണ്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, സരസ്വതിയുണ്ട്, ശാസ്താവുണ്ട്, ശങ്കരനാരായണനുണ്ട്, ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, നരസിംഹനുണ്ട്, പാർവതിയുണ്ട് തുടങ്ങിയ ദേവതാ പ്രതിഷ്ഠകൾ കേരളത്തിൽ മുഖ്യമായി കാണുന്നത് ഏറ്റവും കൂടുതലതാണ്. ഇത് കൂടാതാണ് ലക്ഷ്മണന്, ബലഭദ്രന്, വരാഹം, ഹനുമാൻ, സൂര്യനാരായണൻ, പരശുരാമൻ തന്നെ, വേദവ്യാസൻ തുടങ്ങിയവരുടെ വേദവ്യാസന്റെ പ്രതിഷ്ഠ വരെ ഉള്ളതും. കൂടാതെ ശിവൻ, വിഷ്ണു, ദുർഗ തുടങ്ങിയ മുഖ്യ ദേവതകളുടെ അവതാര രൂപങ്ങൾക്കും ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനി ആചാര്യൻ കരുണാമയനായിരിക്കുന്ന ദേവന്മാരുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി, അല്ലെ നമ്മൾക്കെല്ലാവർക്കും വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു ജാതിയോ അല്ലെങ്കിൽ ഒരു മതമോ അല്ലെങ്കിൽ ഒരു വർഗമോ ഭേദമന്യേ എല്ലാവർക്കും തൊഴാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അർഹിക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു എന്നുകൂടി പറയണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രബിംബത്തിൽ സാന്നിധ്യം ചെയ്യുന്നു, ദേവചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് ക്ഷേത്രത്തിലെ ആചാരം. അത് തന്നെയല്ല, ചന്ദ്രസമുച്ചയത്തിൽ ഈ അവിടെ ഒരു പ്രസ്താവന തന്നെ, പ്രസ്താവന എന്നല്ല, അതൊരു പ്രമാണമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദേവേ സ്വഭക്ത ജനതാനുജിഘ്രാക്ഷയാർച്ചോപാധോ തഥാ നിയത സന്നിധി മാദദാനേ. ഇങ്ങനെയാണ് ഞങ്ങൾ പറയുക. എന്നുവെച്ചാൽ കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണത്തിന് തച്ചുശാസ്ത്ര വിദഗ്ധന്മാരെയും ബ്രഹ്മം ചെയ്ത ആൾക്കാരെയും കൊണ്ടുവന്ന് എങ്ങനെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്, കേരളത്തിലെ ക്ഷേത്രങ്ങൾ മൊത്തവും പണിതിരിക്കുന്നത്, ബിംബവും നിർമ്മിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ശരീരഘടനയിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള വിഷയത്തിലാണ് ക്ഷേത്ര ആചാരങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അത് ബിംബവും ചക്രമായും അതിലെ സുഷുപ്നയുമായും സമരസപ്പെടുത്തിയാണ് ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇതാണ് ക്ഷേത്ര നിർമ്മാണ ഘടനയിൽ മനുഷ്യ ശരീരഘടനയിലുള്ള ഈ സാദൃശ്യം നമ്മൾ കണ്ടുവരുന്നതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രധാന വിഷയം. അത് തന്നെയുമല്ല, ഒരു തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധാനത്തിലും ശുദ്ധനും ബ്രഹ്മം ചെയ്തവനും ആയിരിക്കണമെന്നാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്. അതിൽ തന്നെയുമുണ്ട് തന്ത്രിയുടെ നക്ഷത്രപ്രകാരം, അല്ലേ ആചാര്യൻ്റെ നക്ഷത്രപ്രകാരം ശാരദാ തിലകമെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ടുണ്ട് വായിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്ത്രാഗമം എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകമുണ്ട്, ഭൈരവയാമളമുണ്ട്, കൽപ്പസൂത്ര ഭാഷ്യമുണ്ട്. ഇവ പരിശോധിച്ച് അതിൽ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന പരിശോധിച്ച് തന്ത്രി അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. ആചാര്യനാണ് തന്ത്രി മുഖ്യൻ എന്ന് പറയുന്നത്, അല്ലേ? ആ തന്ത്രി മുഖ്യന് വേണ്ടതായിട്ടുള്ള യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ പരിപാലിച്ചു പോകുന്ന ഒരു ക്ഷേത്രത്തിലെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹവും
അവിടെയുള്ള കമ്മിറ്റിക്കാരും എല്ലാം ദേവന് തുല്യമായിട്ട് ദേവൻ തന്നെയാണ് എന്ന് സങ്കല്പിച്ചു പോന്ന ഒരർത്ഥത്തിലാണ് തന്ത്രി. ആ തന്ത്രി കണക്കും പ്രകാരമുള്ള വിഷയങ്ങളുടെ അറിഞ്ഞിരിക്കണം. അതിനെ ഒരുപാട് ക്ഷേത്രഘടനകളുണ്ട്. പ്രതിഷ്ഠ, ഷഠാധാരമൂർത്തിയുടെ പ്രതിഷ്ഠ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അന്തർമണ്ഡലം, മുഖമണ്ഡപം, അന്തർഹാര, ബലിപീഠം, ബാഹ്യഹാര, ധ്വജം, കൊടിമരം. കൊടിമരം വെച്ചാൽ ബലിക്കല്ലിന് മുമ്പിലായും ബാഹ്യഹാരയുടെ പുറത്തുമായിട്ടാണ് ധ്വജം, കൊടിമരം സ്ഥിതി ചെയ്യുന്നത്. മര്യാദ, ഗോപുരം, ക്ഷേത്രനിർമ്മിതി, ഇതെല്ലാം വാസ്തുവിദ്യയുടെ ഭാഗങ്ങളാണ്. തന്ത്ര സമുച്ചയവും യന്ത്ര സമുച്ചയവും ഉണ്ട്. തന്ത്രാനുഷ്ഠാനം ആചരണം ചെയ്ത് ആ തന്ത്രി പഠിച്ചിരിക്കേണ്ട വിഷയം തന്ത്രാഗമം, സ്വതന്ത്ര തന്ത്രം, കൽപ്പസൂത്രം, ഭൈരവയാമളം, രുദ്രയാമളം ഇത്യാദി പ്രൗഢശാസ്ത്രങ്ങൾ മനസ്സിരുത്തി പഠിച്ചവനായിരിക്കണം ഒരു ക്ഷേത്രത്തിലെ ആര്? തന്ത്രി മുഖ്യൻ. അതാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ക്ഷേത്രത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെയുള്ള രീതിയിലും ഏതൊക്കെ രീതിയിലുമാണ് ഇവരുടെയൊക്കെ ലക്ഷണങ്ങളും ഇവരൊക്കെ ആചരിച്ചു പോകുന്നത് ഒക്കെ, അതുപോലെ മൂലമന്ത്രങ്ങളുടെ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരു തന്ത്രി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ, ദേവന്റെ അച്ഛനാണ് തന്ത്രി, ആ തന്ത്രി അറിഞ്ഞിരിക്കേണ്ടത് നേരത്തെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പൂജിച്ചു 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 വന്നിരിക്കുന്ന ആളുടെ വിഷയത്തിൽ അവർ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള, ചെവിയിലോതി കൊടുക്കുന്നതായിട്ടുള്ള മന്ത്രമാണ് ഒരു ഭഗവാന്റെ, ഒരു ചൈതന്യത്തിൻ്റെ മൂലമന്ത്രം. ആ തന്ത്രിക്കൊരു ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവദത്തമായിട്ടുള്ള ചൈതന്യാവസ്ഥ ഉണ്ടാവും. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ദേവചൈതന്യം വിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് തന്ത്രിമാർ. അവരുടെ മുഖത്ത് നോക്കിയാൽ, അവരുടെ സംസാര ഭാഷ നോക്കിയാൽ ഒക്കെ നമുക്കറിയാം ഇന്നാള് ഒരു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള തന്ത്രി മുഖ്യനാണ്. അവരവിടെ മറ്റേ അവർ പഠിച്ചതായിട്ടുള്ള വിഷയങ്ങൾ എല്ലാം അവർ കൃത്യമായിട്ട് ആ താന്ത്രിക വിഷയത്തിൽ ചെയ്തിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. തന്നെയല്ല, നിത്യാനുഷ്ഠാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കാം നിത്യമായിട്ടുള്ള അനുഷ്ഠ. കാരണം കാലക്രമേണ ആ ക്ഷേത്രം ക്ഷയിച്ചു പോകാതിരിക്കുവാനും ആ ദേവന്റെ അല്ലെ ദേവിയുടെ അല്ലെ മൂർത്തിയുടെ ചൈതന്യാവസ്ഥ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി. ആ ക്ഷേത്രം മോശമായിട്ട് പോവുകയാണെങ്കിൽ തന്ത്രിയിൽ നിന്ന് വന്ന താന്ത്രിക ലോകമാണ് ചിന്തിക്കണമെന്നാണ് ആചാര്യമതം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സപ്തകോടി മന്ത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. മന്ത്രശാസ്ത്രത്തിൽ പറയുന്നതും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഓരോത്തിനും വർഗസംഖ്യ അനുസരിച്ച് നക്ഷത്രപ്രകാരം ജനന സമയത്ത് അതെല്ലാം വെച്ച് നോക്കിയതിന് ശേഷം ഒരു തന്ത്രിക്ക് ഉത്തമമായിട്ടുള്ള ഗുരുവിൽ നിന്നാണ് താന്ത്രികം പഠിച്ചു വരുന്നത്. ആ നക്ഷത്രപ്രകാരം അദ്ദേഹം ഉപാസിക്കുന്നതായിട്ടുള്ള ആ ഉപാസനാശക്തി ബലം കൈക്കൊള്ളാൻ വേണ്ടി ആചാര്യനും ഗുരുവും തമ്മിലൊരു ബന്ധമുണ്ട്. ഗായത്രി മാതാവാണെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിതാവ് ശിഷ്യനുമാണെന്നാണ് പറയുന്നത്. ശിഷ്യൻ അല്ലാതെ ആചാര്യനല്ല, ശിഷ്യനുമാണ് പിതാവെന്നാണ് പറയുന്നത്. അങ്ങനെ വേണം താന്ത്രികം പഠിക്കാൻ. അതിനർഹതപ്പെട്ടതായിട്ടുള്ള ഒരു തന്ത്രിയുടെ ലക്ഷണമാണ് ഞാൻ മുമ്പേ ഇവിടെ പറഞ്ഞിരുന്നത്. നമ്മളത് ആ ശാസ്ത്രവിധി അനുസരിച്ചിട്ട് ശാസ്ത്രം വിധിച്ചിട്ടുണ്ട്. സിദ്ധ, സാധ്യ,
സുസിദ്ധ അരി ഇങ്ങനെ തുടങ്ങി പലതും ചിന്തിക്കാനും ചിന്ത കൊണ്ട് ദേവന്റെ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളതും മന്ത്രോച്ചാരണം കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നതുമായിട്ടുള്ള ആളായിരിക്കും തന്ത്രി. പ്രതിഷ്ഠിച്ചാൽ ഭഗവാൻ അവിടെ പ്രതിഷ്ഠ കൊള്ളും, കുടികൊള്ളും, സംശയമില്ലാത്ത കാര്യമാണ്. ഇത്രയും ചോദിച്ചതിൻ്റെ വ്യക്താവസ്ഥയിൽ സംശയാസ്പദമായിട്ട് ചോദിച്ചതാണോ ഈ ദേവപ്രശ്നം? എനിക്ക് വലിയ പാണ്ഡിത്യങ്ങളൊന്നുമില്ല, ഞാനിതെല്ലാം പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ്. ഈ പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് പിന്നെ ഗായത്രി മന്ത്രം തന്നെയല്ല, ശ്രീവിദ്യ, ബാല, ഇവ അതിപ്രധാനങ്ങളായ ത്രിപുരാ മന്ത്രങ്ങൾ പലതും ഉണ്ടെങ്കിലും ഗായത്രിക്കാണ് ഏറ്റവും ഗായത്രിക്ക് ഗായത്രി ചൊല്ലാൻ അർഹതയുള്ള ബ്രഹ്മൻ ചെയ്ത ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നവരാത്രി വ്രതം എടുത്തുകൊണ്ടിരിക്കുക, ഭഗവതിയെ ധ്യാനിക്കുക, സരസ്വതി ദേവി നാവിൽ വീഴാൻ, അവരുടെയൊക്കെ അനുഗ്രഹം നമുക്കുണ്ടാകണം. സാധാരണ ഒരു ജ്യോത്സ്യനാണ്, എൻ്റെ നാവും പിഴയ്ക്കാതിരിക്കാൻ ഞാൻ എല്ലാ കാര്യങ്ങളും, ദുഃഖങ്ങളാണേലും ദുരിതങ്ങളാണേലും മറ്റു കാര്യങ്ങളാണേലും എനിക്ക് കിട്ടിയതിരിക്കാൻ ആയിട്ടുള്ള പാരമ്പര്യ ഗുണമുള്ള പരദേവതയുടെ മുമ്പിൽ ഒന്നും പറയാതെ അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുമല്ലാതെ ഒരു കാര്യവും ഞാൻ പറയാറില്ല. എനിക്കിന്നത് വേണം, ഞാൻ ഇന്നതാണ് എന്നൊന്നും, അതെന്റെ പരദേവത, അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഭഗവതി അല്ലെ, ഭഗവാനെ അല്ലെ, ഏതാണ്, അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിക്കൊള്ളുക. എൻ്റെ കർത്തവ്യമല്ല, എൻ്റെ നാക്കിൽ നിന്നും ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുപോലും വരാൻ പാടില്ല. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള ഒരു വാക്ക് വരാൻ പാടില്ല. എങ്കിലും മനുഷ്യരാണ്, ദേഷ്യം വരാതിരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോഴും പിന്നെയും പറയും ഭഗവതിയോട് ഇന്നേ. അപ്പം നമ്മൾ പ്രതിഷ്ഠയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ ഗർഭഗൃഹത്തിൻ്റെ കാര്യം പറഞ്ഞു. വൃത്താകാരമോ അല്ലെ ചതുരമോ ദീർഘചതുരമോ ആയ ഗൃഹത്തിനകത്ത് പീഠത്തിൽ ദേവപ്രതിഷ്ഠ കാണുന്നത്, ഇതിലെ മേൽക്കൂര, അതൊക്കെയുണ്ട്. സ്തൂപാകാരമായി മുകളിലൊരു കലശവും ഉണ്ടായിരിക്കും. അന്തർമണ്ഡലം എന്ന് പറഞ്ഞാൽ ഗർഭഗൃഹത്തിന് ചുറ്റും കാണുന്ന തുറന്ന സ്ഥലമാണ് അന്തർമണ്ഡലം. പിന്നെ ബലിപീഠങ്ങൾ കാണുന്നത്. പിന്നെ സോപാനത്തിൻ്റെ മുൻവശത്തായിട്ടാണ് മുഖമണ്ഡപം എന്ന് പറയുന്നത്. ഗർഭഗൃഹത്തിനെയും മുഖമണ്ഡപത്തെയും നമുക്ക് കേട്ടിരുന്നത് ഗർഭഗൃഹത്തിനെയും ആ മുഖമണ്ഡപത്തിനെയും ചുറ്റിക്കാണുന്ന മതിൽക്കെട്ടാണ് അന്തരഹാര. ഇതിന് നാല് ഭാഗത്തും മുഖമണ്ഡപം അതിൽ നിന്ന് പറയുമ്പോൾ മുഖമണ്ഡപം ഉണ്ടായിരിക്കും. അന്തർഹാര ഗർഭഗൃഹത്തിനെയും മുഖമണ്ഡപത്തിലെയും ചുറ്റിക്കാണുന്ന ആ മതിൽക്കെട്ടിനുള്ള ആ അന്തരഹാര എന്നാണ് പറയുക. ആ നാല് ഭാഗത്തും വഴികൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുക. അന്തരഹാരയ്ക്ക് പുറത്തുള്ള പ്രകാരമാണ് ബാഹ്യഹാര എന്നും ഇതിൽ ചുവരിൽ സാധാരണയായി ചെറിയ ചെറിയ വിളക്കുകളുള്ള വിളക്കുമാട ഉറപ്പിച്ചു കാണുന്നു. അതിനും കാര്യമുണ്ട്, എന്തിനു വേണ്ടിയാണ്. അതൊക്കെ ഒരുപാട് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിമർശിച്ചു പോകാൻ പാടില്ല. ഇതെല്ലാം ക്ഷേത്ര നിർമ്മാണ വിധികൾ തച്ചുശാസ്ത്ര വിദഗ്ധനെ കൊണ്ട് നോക്കിച്ച് ചെയ്യണം എന്നാണ് ആചാര്യമതം പറഞ്ഞിരിക്കുന്നത്. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ആചാര്യമതം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഗുരുപദേശം അത് തന്നെയല്ല, ഗുരുപദേശദേവാ എന്ന് പറഞ്ഞിട്ടൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിലൂടെ പറയുന്നുണ്ട് ഗുരുവിനെ നിന്ദിക്കുന്നവനോ ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾ മോഷ്ടിക്കുന്നവനോ ഒക്കെ അതിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവനൊരു ഉപജീവന മാർഗമോ മറ്റു കാര്യങ്ങളോ ഉണ്ട്, അതും പ്രത്യേകം പറയുന്നുണ്ട്. തന്നെയല്ല, ശ്രീ ഭാസ്കരരായൻ വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് തന്ത്ര സംവിധാനത്തെക്കുറിച്ച്, എങ്ങനെ വേണം തന്ത്രം എന്നുള്ളത്. തന്ത്രക്രിയ അനുസരിച്ച് ചെയ്യുന്ന ഒരു തന്ത്രിയാണെങ്കിൽ ശരിയല്ലേ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുണ്ട് എന്ന് പറഞ്ഞ പോലാണ് ഞാൻ ജ്യോതിഷവും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം
അതിനകത്തുള്ള പ്രശ്നമാർഗത്തിലും പ്രശ്നരീതിയിലും മറ്റ് കണക്കുകളിലും വന്നിരിക്കുന്ന ചില ചില കാര്യങ്ങളൊന്നും എനിക്ക് വദ്യവിഖേന പറഞ്ഞു തരാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒറ്റ വിഷയം മാത്രമേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പൂജാതി വിഷയത്തിൽ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരെടുക്കെ പോകാതെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ, ചെയ്യുന്ന ആൾക്കും ഫലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെ, ഒരാളെ എടുത്ത് പേരെടുത്ത് വ്യക്തമാക്കിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ സെഗ്മെൻ്റ് അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഏഷ്യ ലൈവിലെയോ എൻ്റെ ഈ ചാനലിലെയോ സെഗ്മെൻ്റ് അടിച്ചു മാറ്റി 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ പേര് വെച്ചിറങ്ങിയ ചാനലിനെക്കുറിച്ച് മാത്രമേ ഞാൻ രൂക്ഷമായിട്ട് പേര് പറഞ്ഞു വിശകലനം ചെയ്തിട്ടുള്ളൂ. മറ്റാരെക്കുറിച്ചും ഞാൻ വിശകലനം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മറ്റു ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ, എത്രയോ ആൾക്കാർ തിരുവനന്തപുരം ഏരിയയായി മേടിക്കുന്നുണ്ട്, കോഴിക്കോട് ഏരിയയായി മേടിക്കുന്നുണ്ട്. അല്ലാതെ ഒരാളെ പേരെടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഓരോരുത്തർക്ക് ദൈവജ്ഞേന സമാഹിതേന സമയോദേശസ്വോ ആയുർദശ, ഒരു ദൈവജ്ഞൻ്റെ അടുക്കലല്ലേ, ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ ആഗതമായിരിക്കണമെന്ന് ഈശ്വര ചിന്താഗതിയുണ്ട്. ആ ജ്യോത്സ്യൻ്റെ അടുക്കൽ തന്നെ വന്നിരിക്കും. എനിക്കങ്ങനെ ഉത്തമ ബോധ്യമുള്ള മനുഷ്യനാണ് ഞാൻ. ഞാൻ ഒന്നിനും പകർന്ന മനുഷ്യനല്ല ഒരു കാര്യത്തിനും. അറിയത്തില്ല എങ്കിൽ തീർത്തു പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ന് പറയും. ദേവപ്രശ്നത്തിൽ പോയി കൂടിരുന്ന വലിയ വലിയ ആചാര്യന്മാർ പറഞ്ഞു കേട്ട് ചെവിത്തഴമ്പ് വഴി അല്ലാതെയും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇതിലും ഇനിയൊരു തെറ്റ് വന്നാൽ, ഒരക്ഷരത്തിന് പോലും തെറ്റ് വന്നാൽ, മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് നോക്കി തന്നെ പറഞ്ഞത്, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആ പുസ്തക സഹിതം ഞാൻ പറഞ്ഞത്, ശബരിവാരം പൂജകളാണ് മിക്കോട്ടൊക്കെ 99% അല്ലെങ്കിൽ 100% മാക്സിമം 99.99% ആൾക്കാരും ഈ ശബരിവാരം പൂജകൾ എന്ന് പറയുന്ന സാധനത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇത് ആചാര്യൻ്റെ കാര്യം പറഞ്ഞതാണ്. ആചാര്യനും ക്ഷേത്രാശന്മാർക്കും ഊരാളന്മാർക്കും ദേശവാസികൾക്കും തന്ത്രി ദേവനെ പോലെ അഭിവന്ദ്യനുമാണ് ആചാര്യ കുടുംബക്കാരും. ദേവനും തമ്മിൽ ഗുരു ശിഷ്യ ഭാവവും കൂടിയുണ്ടെന്നാണ് ആഗമ സിദ്ധാന്തം എന്ന് പറയുന്നതിൽ ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത്. ദേവൻ തന്ത്രിയെ ഉപനീത ആചാര്യനെ പോലെയും തന്ത്രി ദേവനെ തന്നെ സകല ആപത്തുകളിൽ നിന്നും ഉദ്ധരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും പരമാത്മാവായിട്ടും കാണണമെന്നാണ് തമ്മിലുള്ള ഈ ബന്ധം അഭേദ്യമായി തുടർന്നു പോരുന്നതും. അങ്ങനെ തുടർന്നു പോന്നാൽ 100% ആ ക്ഷേത്രത്തിന്, അല്ലെ, കേരളത്തിൽ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ തന്ത്രവിദ്യയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ, കേരളത്തിൻ്റെ മഹാത്മ്യം, കേരളത്തിൻ്റെ ചരിത്രം ഏത് ലൈബ്രറി ചെന്നാലും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ ഈ പറയുന്നത് കള്ളമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊക്കെ പറയുന്നു. കള്ള ജ്യോത്സ്യനാണ് തന്ത്രിണോ ദ്വാദശ ശ്രേഷ്ഠാൻ പ്രതിഷ്ഠാർത്ഥ കൽപ്പയേലെന്നാണ്. തന്ത്രിണോ ദ്വാദശ ശ്രേഷ്ഠാൻ, ദ്വാദശ സംവിധാനങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് തന്ത്രി. ആ തന്ത്രി ഉരുവിട്ട് കൊടുക്കുന്ന വസ്ത്രദ്രവ്യദാനം നൽകി നമ്മൾ ഓരോ മേൽശാന്തിമാരെ മാറ്റുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാലുതൊട്ട് വന്ദിച്ച് മന്ത്രം ഒരിക്കലും മൂലമന്ത്രം തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രഹസ്യമായിട്ടുള്ള ഒരു സാധനം തുറന്നു പറയത്തില്ല ഒരു തന്ത്രിയും ഒരു തന്ത്രി കുടുംബക്കാരും, സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ഏത് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും പറയത്തില്ല. അവൻ്റെ ഹൃദയകമലത്തിൽ ഉദിച്ചിരിക്കുന്ന സാധനം, ഒരു കേസ് വന്നാൽ പോലും അല്ലെങ്കിൽ വേറൊരു കാര്യം വന്നാൽ പോലും മൂലമന്ത്രം പറഞ്ഞു കൊടുക്കില്ല. അതിലാണ് ശക്തി ഇരിക്കുന്നത്. ആരും പറഞ്ഞു കൊടുക്കില്ല. ശകാൻ പോകുന്ന സമയത്ത് പോലും പറഞ്ഞു കൊടുക്കില്ല. പിടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് തന്നെയല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് തന്ത്രിക്ക് വേണ്ടുന്നതായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം,
പന്ത്രണ്ട് കുലങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പന്ത്രണ്ട് കുലങ്ങളിലെ ആൾക്കാരെ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞപ്രകാരം നിയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ തപസികളുമായിരുന്നു. ആദ്യം കൊടുത്തിരുന്ന തരണനെല്ലൂരുകാർക്കായിരുന്നു ആദ്യം ഇല്ലം കൊടുത്തത്. അത് പിരിഞ്ഞ് പല ഇല്ലങ്ങളായി, പല ഇല്ലപ്പേരുകളായി അധിക ഇല്ലങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം തരണനെല്ലൂര് ഗൃഹക്കാരെന്ന് പറഞ്ഞു വരുന്നു. അതിൽ തന്നെ പല ഇല്ലങ്ങളും അന്യം വന്നും പിന്നെ ദത്തെടുത്തും സർവസ്വദാനം ചെയ്തും ഒക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അന്യത വന്നിരിക്കുന്ന ആയിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന തരണനെല്ലൂര് നമ്പൂതിരി, പുറമേ താഴമൺ നമ്പൂതിരി, മണലിക്കര പോറ്റി, കൊക്കുരപ്പോറ്റി, കുളക്കട പണ്ടാരത്തില് താഴവണ്ണ ഞാൻ പറഞ്ഞിരുന്നു. താഴവണ്ണ ഇപ്പൊ വന്നിരിക്കുന്ന ആയിട്ടുള്ള രാജീവരിയേട്ടന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാര്, കുഴിക്കാട്ടില്ലം, കുഴിക്കാട് തിരുവല്ലയുള്ള ഭട്ടതിരി, ഇടപ്പള്ളി നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുണ്ട്. കുടിയക്കോൺ നമ്പൂതിരി, വനയത്താറ്റ് നമ്പൂതിരി, വെമ്പിളയത്ത് നമ്പൂതിരി, കുറ്റാലക്കാട് നമ്പൂതിരി, മറ്റപ്പള്ളി നമ്പൂതിരി, കുന്നത്ത് ഭട്ടതിരി, ചേന്നാസ് നമ്പൂതിരി, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയൊക്കെ ചേന്നാസ് നമ്പൂതിരിയാണ്. ഞാനിവിടെ ഏവൂർ അമ്പലത്തിൽ ദേവപ്രശ്നം പോകുമ്പോൾ അവിടുത്തെ തന്ത്രവും ചേന്നാസിനാണ്, ചേന്നാസ് തിരുമേനിയൊക്കെയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ചിട്ടവട്ടങ്ങൾ കൂട് ജീവിക്കുന്ന സാത്വിക സ്വഭാവമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ കല്ലൂര് നമ്പൂതിരി, കാട്ടുമാടത്ത് നമ്പൂതിരി, പാമ്പുമേക്കാട് നമ്പൂതിരി, അണ്ടലാടി നമ്പൂതിരി, ശ്രീധരഞ്ചടത്ത് നമ്പൂതിരി, നാരായണത്ത് നമ്പൂതിരി, കാമ്പ്രത്ത് നമ്പൂതിരി, ഇവർ പരശുരാമൻ നിശ്ചയിച്ച പുരാതനകാലത്തെ തന്ത്രിമാരാണ്. പുരാതനകാലത്തെ തന്ത്രിമാരാണ്. ഇന്നത്തെ തന്ത്രിമാരെ ഒന്നും എനിക്ക് കൂടുതൽ വശമില്ല. പുസ്തകങ്ങളിൽ നിന്നും പഠിച്ചിരിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇത്രയ്ക്കെത്ര തന്ത്രിമാരേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ഇനി നാളെ കലേഷ് കുമാർ ജോത്സ്യൻ സ്വന്തമായിട്ടുണ്ടാക്കി പറഞ്ഞതാണ് എന്ന് പറയണ്ട. പൂജാപുസ്തകങ്ങളിൽ ശബരിവാര പൂജയ്ക്കകത്ത്, ശബരിവാര പൂജ തന്നെയല്ല ഒരുപാട് പൂജ, പിന്നെ തന്ത്രാന്തരത്തിൽ കിടപ്പുണ്ട്, മന്ത്രാന്തരത്തിൽ കിടപ്പുണ്ട്. കേരള മഹാത്മ്യത്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് 24,000 ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനാണ് മഹാവിഷ്ണുവിന് കൊടുത്ത്. അതിന് പദ്യം വരെയുണ്ട്, ഞാനത് മുമ്പേ പറഞ്ഞതാണത്. ഇങ്ങനെയൊക്കെ വരുന്നവരാണ്, ഇങ്ങനെയൊക്കെയാണ് ഒരു അമ്പലത്തിലെ ദേവപ്രശ്നവും അവിടുത്തെ തന്ത്രി നിശ്ചയങ്ങളും, അവിടുത്തെ മേൽശാന്തി നിശ്ചയങ്ങളും. തന്ത്രി നിശ്ചയിക്കുക, തന്ത്രിക്ക് മനസ്സിലാകണം അവിടുത്തെ മേൽശാന്തി. ഈ ആളിനെ കൊണ്ട് അവിടുത്തെ മേൽശാന്തി പട്ടം കിട്ടിയാൽ, അല്ലെ ഈ ആളിനെ കൊണ്ട് അവിടുത്തെ മേൽശാന്തി ആയിക്കഴിഞ്ഞാൽ ദേവൻ ഐശ്വര്യമുണ്ടാകുമോ, ദേവന് ചൈതന്യമുണ്ടാകുമോ, അവിടുത്തെ നാടിനും നാട്ടുകാർക്കും ഒരു ക്ഷേത്രം എന്തിനാണ്? അവിടുള്ള നാടിനും അവിടുത്തെ നാട്ടുകാർക്കും സത്ഫലങ്ങളെ കൊടുക്കാൻ വേണ്ടിയാ അല്ലേ ക്ഷേത്ര ദർശനം. നമ്മളെപ്പോഴും ജ്യോതിഷന്മാർ പറയുമ്പോൾ ക്ഷേത്ര ദർശനം, ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ക്ഷേത്ര ദർശനമാണ്. നമ്മൾക്കെന്തെങ്കിലും ദോഷവശം, അഥർവ സംബന്ധമായിട്ടുള്ള വിഷയം, കൗളാചാര പ്രകാരമായിട്ടുള്ള വിഷയം, ഇതൊക്കെ വരുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ശാരദാതിലകത്തിൽ ഒരുപാട് സാധനങ്ങൾ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ടൊരു തന്ത്രിയാകണമെങ്കിൽ എന്തുണ്ടാവണം? അത് വായിക്കണം. നിങ്ങളൊക്കെ അതൊന്ന് വായിച്ചു നോക്കണം, വായിച്ചിട്ടൊരു കമൻ്റ് ചെയ്യുക. ഇത് തെറ്റാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളത് ഒരു കമൻ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിഗൂഢതത്വങ്ങൾ അറിഞ്ഞിരിക്കുന്നതായിട്ട പുസ്തകങ്ങൾ ഇന്ന് കിട്ടുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങി നിങ്ങൾ വായിച്ചു നോക്കണം. വെറുതെ ഒരു കമൻറ്റിൽ കൂടി ഒരാളെ എന്തും പറയാം അല്ലേ? അതുകൊണ്ട് എന്തിരിക്കുന്നു? ഒന്നുമില്ല. ഞാൻ പല രീതിയിൽ മോശക്കാരനായിട്ട് ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതൊക്കെ എൻ്റെ അടുക്ക വന്നിട്ടുള്ളവർക്കും എന്നെ അടുത്തറിയാവുന്നവർക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്നും ഏത് രീതിയാണെന്നും എല്ലാം. ദേഷ്യക്കാരന് ദേഷ്യക്കാരനാണ്, സൗമ്യത്തിന് സൗമ്യക്കാരനാണ് ഒക്കെ ആയിരിക്കാം അവർക്ക്. പിന്നെ ദൈവം എങ്ങനെയോ ഇങ്ങനെ കഴിഞ്ഞുകൂടി പോന്നു എന്നല്ലാതെ
പിന്നെ ഞാൻ അതിനകത്ത് ഒരു തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ധനം നഷ്ടപ്പെടുത്താതെ ധനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ പാരമ്പര്യ വ്യവസ്ഥ, പാരമ്പര്യം എന്ന് എല്ലാവരും ഊന്നി പറയുന്ന ഒരു ജാതി വെച്ചല്ല. ഒരു പാട്ട് പാടുന്ന, ഞാനൊരു പാട്ട് പാടുന്നതാണെങ്കിൽ അല്ലെ എൻ്റെ വല്യച്ഛനൊരു പാട്ട് പാടുന്നതാണെങ്കിൽ പാരമ്പര്യ ഗുണം വല്ലതുകൊണ്ടോ ചോദിക്കും. ഒരു ഇന്റർവ്യൂവിന് ഒരാൾ ചെന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ അഭിനേത്രിയാണ് അല്ലെങ്കിൽ അഭിനേതാവാണെങ്കിൽ അവരോട് ചോദിക്കും പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയോ വല്ലതും ഉണ്ടോ. അവർ പറയും എൻ്റെ അച്ഛൻ സിനിമാ നടനായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ നാടക നടനായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു അഭിനയത്തിൻ്റെതായിട്ടുള്ളൊരു വിഷയം എനിക്ക് അറിയാം. ആ ഒരു അഭിനയ ചാതുര്യം ആ രക്തത്തിൽ കലർന്നിട്ടുണ്ടാവും. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന ജാതി എന്നുള്ളതല്ല പാരമ്പര്യം എന്ന് പറയുന്നത്. ആ ഗുണം കൂടെ വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്കാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്കുക, പാരമ്പര്യത്തിലാണ് ഓരോ അസുഖങ്ങൾ. ഇന്ന് ക്യാൻസർ വരെ വരുന്ന പാരമ്പര്യത്തിൽ ക്യാൻസർ വരെ വരുന്നു എന്ന് പറയുന്നു, ലോകം കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അന്യാധീനപ്പെട്ടു പോകാനും നന്മയുണ്ടാകാനും വേണ്ടി എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാരും അങ്ങ് എന്താ പറയുക കോടികളും ലക്ഷങ്ങളും ഒക്കെ മേടിക്കുന്നു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ഇവരുടെ അറിയ റേറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എന്നെ സംബന്ധിച്ച് മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാന്യമായ ഒരു ദക്ഷിണ അത് ഞാൻ തീർത്ത് ഞാൻ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്നവരോടും പറയാം, ഇവിടെ വരുന്നവരോട് എനിക്ക് പറയേണ്ട കാര്യമേ ഇല്ല. ദൈവം അനുവദിച്ച് എന്നെ എൻ്റെ പറഞ്ഞത് അനുസരിച്ച് എനിക്ക് എന്നെ പറയാൻ ദക്ഷിണ അല്ലാതെ ഒരു 5 പൈസ പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല ഇന്ന് വരെ. ഈ നവരാത്രി വ്രതത്തോടുകൂടി സരസ്വതി നാവിൽ മണ്ടയെങ്കിൽ അതനുസരിച്ച് ഞാൻ പറയുകയാണ്. അതൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തമ ഭക്തിയോടും ഉത്തമ രീതിയിലും നല്ല രീതിയിലും തീർപ്പ് കൽപ്പിക്കുകയും കുരുതിയും കഴിച്ച് ഒക്കെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ തന്ത്രശാസ്ത്രത്തിൻ്റെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ ആ തന്ത്രലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ദേഹശുദ്ധി, പ്രാണായാമ സംബന്ധമായിട്ടുള്ള കരന്യാസം, പീഠന്യാസം, മൂലം കൊണ്ടുള്ള കാര്യങ്ങൾ, ലിപിന്യാസം, പഞ്ച തത്വന്യാസം, മൂലാക്ഷരാസം, അംഗന്യാസം, ആയുധന്യാസം, ഭൂഷണന്യാസം, ധ്യാനം, മാനസ പൂജ, ഇതൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ ഉള്ളതല്ലേ. പിന്നെ അഭിവാദനം, അട്ടകം പിടിക്കൽ, അട്ടകം പിടിക്കൽ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അസ്ത്രമുദ്ര, വ്യാപകം, അംഗന്യാസങ്ങൾ, ഛന്ദസ്, മാനസ പൂജ, ജലശുദ്ധി, ജലാദി ജലാന്തം പൂജ, ഇതൊക്കെ ഗണപതി നിവേദ്യം, ഗുരു ഗണപതി പൂജ, പിന്നെ ശിവൻ്റെ പഞ്ചതത്വങ്ങളെ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അയ്യപ്പൻ്റെ പഞ്ചതത്വങ്ങളെ, സുബ്രഹ്മണ്യൻ്റെ പഞ്ചതത്വങ്ങളെ, ശങ്കരനാരായണൻ്റെ പഞ്ചതത്വങ്ങളെ, ഏത് ക്ഷേത്രത്തിലാണോ പൂജ ചെയ്യുന്നത് അവരുടെയൊക്കെ ആ തത്വങ്ങൾ അറിഞ്ഞിരുന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക ഋഗ്വേദത്തിലുള്ള സൂക്തങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഭഗവാനും അവിടെ പൂജിക്കുന്ന ആളിനും പൂജിക്കുന്ന ആളിനും ചൈതന്യം കൂടും. ആ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകത്തില്ല, ഒരു ദോഷവും ഉണ്ടാകത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഇതിനകത്തൊന്നും ആരും ആരുമേ ഞാൻ ഒട്ടും വലുതല്ല, ആരും ആരും വലുതല്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം പണ്ഡിതന്മാരായിട്ടുള്ള ശ്രേഷ്ഠത ഇപ്പം ഞാനും ആരും വേറെ ആരും വലുതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ വലുതാണെന്നാണെന്നുള്ളതല്ല. എന്നെ കളിയാക്കുന്നവർ കാണും, എന്നെ അല്ലാതെ പറയുന്നവർ കാണും, ഞാൻ അല്ലാതെ രീതിയിലുള്ളതെന്ന് പറയുന്നത് കാണും. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവനിച്ച് ഞാനത് തിരിച്ചു നോക്കണ്ടേ, തിരിച്ചു നോക്കി പോയിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അത് അവരവരുടെ കഴിവുകൾ അവരവരവരുടെ രീതിയിൽ കാണിക്കുന്നു എന്ന് മാത്രമേ പറയാനത്തുള്ളൂ. എൻ്റെ സ്വഭാവ രീതി അല്ലാതെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. എൻ്റെ മോശ സ്വഭാവമാണെങ്കിൽ ആ രീതിയായിരിക്കും ഞാൻ കാണിക്കുക, എൻ്റെ നല്ല സ്വഭാവമാണെങ്കിൽ ഞാൻ ആ രീതിയിലായിരിക്കും പെരുമാറുക. അതൊക്കെയുണ്ട്. അതുപോലെ ഉച്ഛിഷ്ട ഗണപതി, ഉച്ഛിഷ്ട ഗണപതിയൊക്കെ അതുപോലെ വരദാനം ചെയ്യുന്നതായിട്ടുള്ള അതിശക്തമായ പൂജയാണ്. ശക്തി ഗണപതി, വശ്യ ഗണപതി, ക്ഷിപ്ര ഗണപതി, ഹേരംഭ ഗണപതി, വിഘ്നേശൻ ഗണപതി, ഉച്ഛിഷ്ട ഗണപതി. ഉച്ഛിഷ്ട ഗണപതിയുടെ പൂജ മന്ത്രാന്തരത്തിലും തന്ത്രാന്തരത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സരസ്വതി പൂജ, സരസ്വതി പൂജ മന്ത്രം, അതൊക്കെ ഞാൻ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് വെച്ചിറങ്ങി എൻ്റെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റുള്ളവരെന്ത് കാണിച്ചാലും എനിക്കെന്താണ്, എൻ്റെ അടുക്ക് വരുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ നോക്കിയപ്പോഴേ. പിന്നെ ഒരുപാട് കോടികളും ലക്ഷങ്ങളും ഒന്നും ആകത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100% സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ അഡ്വാൻസ് മേടിക്കുമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോലും ചെയ്യാറില്ല. ഒരു പൂജ കഴിക്കുന്നത് ഞാൻ ഒരാളെ വിളിച്ച് ശല്യപ്പെടുത്താറ് പോലും ഇല്ല. നിങ്ങളെ പൂജ കഴിച്ച് വെച്ചിട്ട് പോകാം അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടൊന്ന് പറയിപ്പിക്കുമോ? കാശ് കൊടുത്തുമെല്ലാം പറയിപ്പിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ എനിക്കറിയില്ല. ഞാൻ ആരെയും ഒരു മോശമായിട്ടോ മറ്റു രീതിയിലോ ഒന്നും ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഞാൻ ഇതുമാത്രം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉതകാത്ത രീതിയിലുള്ള ധനം അത് ഈശ്വര സാക്ഷിയായിട്ട് പറഞ്ഞതാണ്. അതങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരവരവനുഭവിക്കും.
അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞ പോലെ കർമ്മഫലം പണ്ടൊക്കെ പെയ്യേ കൊടുക്കുള്ളായിരുന്നു, ഇപ്പം വടുക്കെ പഠിക്കുന്ന കൊടുക്കുകയെന്ന് പറയുന്നത്. അത് അവരവർ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും അനുഭവിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരാളെ ദോഷപ്പെടുത്തിയാണ് വിടുന്നതെങ്കിൽ ഞാനും അനുഭവിക്കും. അതുപോലെ ശ്രീ പാർവതി പൂജ, സ്വയംവര പൂജ, ഭുവനേശ്വരി പൂജ ഒരുപാടുണ്ട്, ലോകപാല പൂജ, ഇതൊക്കെ ഒരുപാട് പുസ്തകങ്ങളിലും ഒരുപാട് ഗ്രന്ഥങ്ങളിലും ഒക്കെ റെഫർ ചെയ്തെടുക്കുന്നതായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ഇത്രയും സമയം ഇത് കാണുമെന്ന് എനിക്കറിയത്തില്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിന് ഞാനൊരു ഉത്തരം കൊടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെന്തോ സംശയാസ്പദമായിട്ടാണ് എന്നെ വിളിച്ചത്. വിളിച്ചിട്ട് എന്താണ് ജ്യോതിഷം, എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ജ്യോതിഷനാണോ എന്നും എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് എന്നോട് സംസാരിച്ചാൽ എനിക്കറിവുള്ള കാര്യം അറിയാമെന്ന് പറയില്ലെങ്കിലും പറയും എനിക്കറിയില്ല. എൻ്റെ ഒന്ന് ചേട്ട അല്ലെങ്കിൽ സഹോദര അല്ലെങ്കിൽ സഹോദരി, പിന്നെ രണ്ട് എന്നെ വിളിച്ച് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫോണിൽ കൂടെ ജ്യോതിഷം എന്ന് പറയുന്ന സംഭവം പറയാറേയില്ല. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പറയില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. സംശയങ്ങൾ എന്നോട് ചോദിക്കാം, ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. പല ആൾക്കാരും ഇവിടെ വിളിച്ചിട്ട് ഷാവിനോട് അവരോട് ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഒറ്റ കാര്യമുള്ള എനിക്കറിയാൻ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ആ രീതിയിൽ പഠിച്ചതല്ല, എനിക്കറിയില്ല. നേരിട്ട് വരുവാണെങ്കിൽ അതിന് ഞാൻ ഒരുപാട് ഉപായങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഉത്തമ ജ്യോത്സ്യൻ, അതിന് ഉത്തമ ജ്യോത്സ്യനെ കാണാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഉത്തമ ജ്യോത്സ്യൻ ആരാ, സാറിന് അറിയാമെന്നോ അല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് ഇടപെടുത്തി കൊടുക്കാമോ? ഇതിനൊക്കെ മറുപടി എന്താണ് പറയാ? അതൊന്നും മറുപടിയൊന്നുമില്ല, എല്ലാം ഭഗവത്മയാ. ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഭഗവാന്റെ പാട്ട് പാടിയത് പോലും കളിയാക്കിയ ആൾക്കാരുണ്ട്, കമന്റടിച്ചവരുണ്ട്. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട് ആർക്കും പാടാം, സന്തോഷത്തിൻ്റെ പുറത്തായിരിക്കും ഞാനും പാടുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്നൊക്കെ പറഞ്ഞത് എനിക്കതിൽ ഒരു പരിഭവോ ഒരിതുമില്ല. എല്ലാം ഭഗവത്മയമാണ്. ഞാനും ഭഗവത്മയമാണ്. ഇന്ന് ഞാൻ കാണുമോ, നാളെ രാവിലെ നമ്മൾ കാണുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നാക്കിട്ടിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നല്ലാതെ എൻ്റെ കാര്യം പോലും എനിക്കറിയില്ല. അതും ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ഇനി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ദേവ പ്രശ്നമാണ്, ദേവപ്രശ്നത്തിൻ്റെ അവറ്റവും മൂലമൊക്കെ കുറച്ചൊക്കെ അറിയാം. ആ കുറച്ചറിയാമെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ എപ്പിസോഡ് ചെയ്തു എന്ന് മാത്രമുള്ളൂ. അത് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനൊക്കെ എനിക്ക് ഇതിലൂടെ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ മറ്റു പലരും മറ്റു രീതിയിൽ ചിന്തിച്ചിരുന്നിരിക്കുകയാണ്, അവരവരുടെ ഇതാണ്. അപ്പം അങ്ങനെയാണ് ഞാനൊക്കെ എന്തുമാത്രം ചിന്തിക്കണം, ഓരോരുത്തരോരോന്ന് പറയുന്നത് ഇത് എന്നെക്കുറിച്ചാണോ, ഇതെന്നെക്കുറിച്ചാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ അത് മാത്രമേ എൻ്റെ പേര് വെച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാനിപ്പോൾ വേറൊരു ആളിൻ്റെ അല്ലെ പേര് വെച്ചിട്ട് പിന്നെ ചാനൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാണ് നടപടിയല്ല. അത് അവരോ കറഞ്ഞ് മാറ്റുകയാണെങ്കിലും മാറ്റട്ടെ, ഇല്ല അതിൽ നിന്നാണ് കഴിക്കുന്നെങ്കിൽ ഒരു കഴിച്ചോട്ടെ. ഏതായാലും എനിക്ക് പണി നിർത്താൻ പറ്റില്ല, എൻ്റെ ജീവിതകാലം മൊത്തവും ഭഗവാൻ തന്നതാണ്. നാളെ ഉണ്ടോയെന്നും എനിക്കറിയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു എപ്പിസോഡല്ല, നീണ്ട എപ്പിസോഡാണ് എല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ ചാനലിലെ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതലൊന്നുമില്ല, ചെറിയ അറിവ് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ഭഗവാന്റെ കടപ്പാടും. വീണ്ടും കാണണം, എന്നെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും വീണ്ടും കാണണം.